നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്നിപ്പോൾ നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെയും അടുത്തൊരാഴ്ചയിലേക്ക് നാളത്തേക്കുള്ളൊരു ലെവൽസാണ് നമ്മളിപ്പം അതിനുവേണ്ടി ഞാൻ ട്രേഡിംഗ് വ്യൂല് നിഫ്റ്റിയുടെ സ്പോർട് ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് സോ നമുക്കതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം നമുക്ക് സ്പോർട് ചാർട്ട് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് തേർട്ടി മിനിറ്റ്സ് ചാർട്ടാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു കുറച്ച് ദിവസമായിട്ട് നിഫ്റ്റി ഈ ഒരു റേഞ്ചിലാണ് അത് പതിനാലായിരത്തി എഴുന്നൂറും പതിനാലായിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്ത് തോന്നിരുന്നത് ഇപ്പം നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് സൈഡിൽ വന്നാൽ മാത്രമേ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റും നിഫ്റ്റിയിൽ വരുത്തുള്ളൂ കൂടാതെ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് മാർക്കറ്റ് ഈ വീണ്ടും ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇൻ കേസ് നാളെ അതായത് തിങ്കളാഴ്ച മാർക്കറ്റ് ഈ സപ്പോർട്ട് ഈ ഒരു ട്രെൻഡ് ലൈന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ നമുക്കൊരു ഒരു അപ്സൈഡ് മൊമെന്റും ഈയൊരു പതിനാലായിരത്തി എഴുന്നൂറ് വരെ തന്നെ നമുക്ക് വരാൻ സാധിക്കുന്നു വരാൻ സാധ്യതയുണ്ട് അതുകൂടാതെ ഈ ഒരു റെസിസ്റ്റൻസ് ഈയൊരു സപ്പോർട്ട് സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡൗൺ ഫോള് മാർക്കറ്റിൽ വരാൻ സാധ്യത കൂടുതലാണ് കാരണം ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്കത് ഡൗൺ സൈഡിലോട്ടുള്ളൊരു മൂവ്മെൻറ്റ് കൂടുതൽ ചാൻസ് ഉണ്ടത് സോ നമുക്കതനുസരിച്ച് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ സെയിം പാറ്റേൺ ആണ് നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ഏതൊരു ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്നാൽ മാത്രമേ മൂവായും മുപ്പത്തിരണ്ടായിരത്തി എന്നാൽ മുപ്പത്തി രണ്ടായിരം ഒന്നര മുന്നൂറ് ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു അപ്സൈഡ് ട്രെൻഡിലോട്ട് അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോവുകയുള്ളൂ അതുപോലെ ഡൗൺ സൈഡിൽ നമുക്ക് മാർക്കറ്റിൽ സപ്പോർട്ട് ഇപ്പോൾ ഇമീഡിയറ്റ് സപ്പോർട്ട് നിൽക്കുന്നത് മുപ്പതിനായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് കൂടാതെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ക്ലിയർ ആയിട്ട് കാണാം ഈ ഒരു ലോങ് ടൈമിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അതിന് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടുകഴിഞ്ഞാൽ വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനും നമുക്ക് റാലി മാർക്കറ്റിൽ കാണാൻ സാധിക്കും അതല്ല ഈ വീണ്ടും മാർക്കറ്റ് ഡൗൺ ഫോളിലോട്ട് വരും ഈ ട്രെൻഡ് ലൈൻ അകത്ത് വരികയാണെങ്കിൽ തന്നെ വീണ്ടും മാർക്കറ്റ് ഒരു മുപ്പതിനായിരത്തി അഞ്ഞൂറ് ഈ ഒരു ഏരിയയിലോട്ട് വരാൻ സാധിക്കും ഈ ഏരിയയിൽ തന്നെ ഇപ്പോൾ വൺ രണ്ട് മൂന്ന് നാലാം തവണയായിരിക്കും വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ നമുക്ക് ഡൗൺ ഫോളിലായിരിക്കും കൂടുതൽ സാധ്യതയുള്ളത് മാർക്കറ്റ് അഥവാ ഇനിയൊരു സപ്പോർട്ട് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ഡൗൺ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നമ്മൾ ട്രേഡ് അതനുസരിച്ച് പ്ലാൻ ചെയ്യുക നാളെയും ഈ റേഞ്ച് ബ്രേക്ക്ഔട്ടിന് ശേഷം അല്ലാതെ നമുക്കൊരു ട്രെൻഡിങ് മാർക്കറ്റ് നമുക്ക് കാണാൻ ഈ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ കാണാൻ സാധിക്കില്ല അതുവരെ മാർക്കറ്റ് റേഞ്ച് ഓൺ മാർക്കറ്റിലായിരിക്കും കൂടുതലും ട്രേഡ് ചെയ്യാൻ സാധ്യത കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കൊറോണയുടെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് നെഗറ്റീവ് ബേസിലോട്ട് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ വലിയൊരു നെഗറ്റിയ സപ്പോർട്ട് സോൺ റേറ്റ് ാലും നിഫ്റ്റിയിലായാലും ബാങ്കിലായ ഈ ഒരു സപ്പോർട്ട് സോണാണ് ഇമീഡിയറ്റ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നല്ലൊരു ഡൗൺ ഫോളിലോട്ട് മാർക്കറ്റിന് വേഗത കൂടുതലായിരിക്കും കാരണം മാർക്കറ്റിന് പൊതുവെ ന്യൂസുകളും എല്ലാം നെഗറ്റീവ് മാർക്കറ്റിലോട്ട് വരുന്നുണ്ട് കൂടെ നമുക്ക് നാളത്തെ ഇൻ്റർനാഷണൽ ന്യൂസും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് ആക്കം പ്ലാൻ ചെയ്യുക അപ്പം ഇതനുസരിച്ച് നിങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്